നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിനിടയിൽ ഒരു വിശ്രമവും ഇല്ലാതെയാണ് റഷ്യൻ സൈന്യം ഉക്രൈനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ ഉക്രൈൻ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഉക്രൈനിലെ പല സ്ഥലങ്ങളും റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു ഉദാഹരണത്തിന് കീവെല്ലാം ഇപ്പോൾ റഷ്യയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം റഷ്യയുടെ അധികാരത്തിൻ്റെ കീഴിൽ ആക്കിയിരിക്കുന്ന കീവിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി ഈ സന്ദർശനത്തിൻ്റെ സമയം ത്ത് തന്നെ റഷ്യ അവരുടെ ഏറ്റവും നൂതനമായ ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തി ആ മിസൈൽ അറിയപ്പെടുന്നത് സാത്താൻ സെക്കൻഡ് എന്നാണ് സർമത് മിസൈൽ എന്നും അതിന് പേരുണ്ട് ഇങ്ങനെ വളരെ ശക്തമായ ഒരു മിസൈലാണ് ഇന്ന് ലോകത്തുള്ള മിസൈലുകളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ മിസൈലാണ് ഈ സാത്താൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പരീക്ഷണം കഴിഞ്ഞ ദിവസമാണ് റഷ്യ നടത്തിയത് പക്ഷേ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ പരീക്ഷണം വലിയ പരാജയമായിരുന്നു എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് സാത്താൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ടൺ ഭാരമുള്ള ഇന്റർ ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അതായത് അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് ആറായിരം കിലോമീറ്റർ ആണ് ഇരുന്നൂറ് ടൺ ഭാരമുള്ള രണ്ട് ആണവ പോർമുനകളെ വഹിക്കുവാൻ ശേഷിയുള്ളതാണ് ഈ സാത്താൻ സെക്കൻഡ് എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോൾ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും മിസൈൽ വലിയ വിജയത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് ലോകം കരുതുന്നത് കാരണം ഇതിൻ്റെ സാത്താൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു അത് വളരെ ശക്തമായ ഒരു മിസൈലാണ് അതിനുശേഷമാണ് സാത്താൻ സെക്കൻഡ് റഷ്യ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ സാത്താൻ സെക്കൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മൂർച്ചയേറിയ മിസൈലായിരിക്കും അതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ന്യൂസ് ഡെസ്ക് വേൾഡ് മിറർ